Rincy Johnson, Rincy's Kitchen and Vlogs like all our comes to Agatha. Namalola, Kolkodjilil, Anikamboil, Ten Barilana, the Nokike Manoharama is Talo, Adhol and the Baikil milk and the Pulilundo. This green napper is a green napper. There are three varieties of green napper, red napper, and kutti napper. What is it? That is our muyel. There is a variety of pull here. This is a grain napper. This is a grain napper. How many acres are you? Green, red. Red is a good type. 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 Red is a
കൊഴുപ്പും പാലിന്റെ കൊഴുപ്പും എല്ലാം കൂടുതൽ റെഡ് കൊടുത്തിട്ടുണ്ട്. മുയലിന്റേതിനോ മുയലിന്റെ മുയലിനെ മുറിച്ച് മുറിച്ച് കൊടുക്കണ മുയല് നന്നായി തിന്നുന്നു. ആടിനും നല്ലതാണ്. അതെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് ചെത്തുന്നതിന് ഒരു രീതി വ്യത്യാസമുണ്ട്. നമ്മള് അടി ചേര വെട്ടി എടുക്കുവാണ്. പൊക്കുന്നില്ല, പറ്റ മണ്ണോട് ചേർത്ത് വെട്ടിയെടുക്കുവാണ്. അപ്പൊ ഇത് കൂടുതല് പൊട്ടി ഇഞ്ചി പൊട്ടുന്ന പോലെ കണങ്ങള് ഇങ്ങനെ പൊട്ടി അങ്ങനെയാണ് ഇതിന്റെ രീതികൾ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ പറയാ, വെള്ളമൊക്കെ എങ്ങനെയാ, എപ്പോഴും തന്നെ വേണം? ഞങ്ങള് വെള്ളം ഞങ്ങള് ഇവിടുന്ന് ഓസിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളം പുഴയിന്ന് ഓസ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ വെച്ചാ വൈകുന്നേരം അത് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വെച്ചു കൊടുക്കും. എല്ലാ ദിവസവും നനയ്ക്കും? എല്ലാ ദിവസവും മരം. ഇങ്ങനെ ഇപ്പൊ ഇത് 3 ഏക്കർ സ്ഥലം നനച്ചെടുക്കും. 3 ഓസ് ഇട്ടിട്ടുണ്ട്. ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് വെട്ടാം? ഇത് 45 ദിവസം കൊണ്ട് നമുക്ക് പുല്ല് വെട്ടിയെടുക്കാം. ഒരു പശുവിന് ഇപ്പൊ എത്ര കിലോ കൊടുക്കണം, അങ്ങനെ വല്ല കണക്കുണ്ടോ? കിലോ എന്ന് പറഞ്ഞാൽ നമ്മള് 20 കിലോ ഒക്കെ അടുത്ത് പോകുന്നുണ്ട് പച്ചപ്പുല്ല്. ഒരു പശുവിന് കൊടുക്കും? അത് വേറെ ഒന്നും കൊടുക്കുന്നില്ല, ഇത് തന്നെയല്ലേ കൊടുക്കുന്നത്? അങ്ങനെ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ചെത്താനുള്ള പുല്ല് ഇവിടെ ധാരാളം ഉണ്ട്. വേണമെങ്കിൽ പുറമെ വിൽക്കാനുണ്ട്. ഓക്കെ. പുല്ല് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? പുല്ല് കിലോ 3 രൂപ. കിലോ 3 രൂപയ്ക്ക്. അന്ന് നമുക്ക് റെഡും പിന്നെ ചെറുതും ഒക്കെ ഒന്ന് കാണാം അല്ലേ. ഇപ്പൊ നമ്മള് ഗ്രീൻ അല്ലേ കണ്ടത്. ഇത് മുറിച്ചിട്ട് കിളുത്ത് വരുന്ന അല്ലേ ചേച്ചി? ആ, മുറിച്ചിട്ട് കിളുത്ത് വരുന്നയാ. കിളുത്ത് വരുമ്പോ ഇത് പച്ച കളറിലാണ് വരുന്നത്. ഇത് ഒരു ഇത്രയും പൊങ്ങി കഴിയുമ്പത്തേനും കളറ് മാറി മാറി റെഡായി വരുന്നുണ്ട്. ആദ്യം അത് കിളുത്ത് വരുന്ന ഗ്രീൻ കളറില്ല വരുന്നേ, അത് കഴിഞ്ഞിട്ട് റെഡിലേക്ക് വരുന്നത്. ഇത് നമ്മൾ ഒരു ചോട് ഒരു കമ്പാണ് കുഴിച്ച് വെച്ചത്. ഇത്രയും ചോട് പൊട്ടി ഇഞ്ചിക്ക് കണ പൊട്ടുന്ന പോലെ തന്നെ ഇതിന്റെ ചോട് പൊട്ടി പൊട്ടി വരുന്നുണ്ട്. പുല്ലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന റെഡ് നേപ്പറിന്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, അതിന്റെ വളർച്ച തന്നെ കണ്ടോ, ഇനിയും ഇത് വളരാനുണ്ടെന്നാണ് ചേച്ചിമാർ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം തണ്ടനൊക്കെ ആയിട്ട് നമ്മൾ നിർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ ഇനിയും ഹൈറ്റ് വയ്ക്കും. ഇതിന്റെ ആ ചുവട് മുതൽ അങ്ങ് താഴെ മുതൽ നമുക്ക് ചെത്തിയാൽ ഇഷ്ടംപോലെ ഒരു പക്ഷേ ഒരു ഇത്തരം പിടുത്തം മതിയാവും അല്ലേ. ഇതിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് എത്ര നാളായി ഈ തണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? 3 മാസമായി. ഇതല്ലേ, 3 മാസം കൊണ്ട് ഇത്ര വളർച്ചയുണ്ട്. അതെ അല്ലേ. അപ്പൊ ഇതിങ്ങനെ ഇത് വെട്ടാതെ നിർത്തിയ തണ്ടിന് വേണ്ടിട്ടൊക്കെയാണ് നമുക്ക് എടുക്കാൻ ആവശ്യക്കാർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ ഓക്കെ. ഇത് ഇപ്പൊ എന്തായാലും മൂപ്പത്താറായിട്ടുണ്ട്. ഈ മൂത്താലും പശുക്കള് തിന്നും, മറ്റേ പുല്ലിനേക്കാളും മറ്റുള്ള പുല്ലിനേക്കാളും സോഫ്റ്റ് ആണ്. അതെ അല്ലേ. റെഡ് നേപ്പറിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു തന്നെ ചേച്ചി. ഇതിന് പ്രോട്ടീൻ കൂടുതലുണ്ട്, പിന്നെ മറ്റുള്ള പുല്ലിനെ അപേക്ഷിച്ച് സോഫ്റ്റ് ആണ് ഇതിന്റെ തണ്ടിന്. ഇപ്പം പശുക്കൾക്ക് തിന്നാൻ എളുപ്പമുണ്ട്, പിന്നെ പാല് കൂടുതൽ കിട്ടുന്നുണ്ട്. ചോട്ടിന്നേ ചെത്താൻ പറ്റും, അടി ചേർത്ത് ചെത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ നമുക്ക് മുളയൊക്കെ ഒരുപാട്, ഒരു കുഞ്ഞു തണ്ട് നട്ടതാണ് ഇപ്പൊ. പൊട്ടി മുളച്ച് ഒരു കുറ്റി പോലെ ആയി അല്ലെ, പല സ്ഥലങ്ങളിൽ ശിഖരങ്ങൾ പോയി. ഇത് ശരിക്കും ലാഭകരവുമാണ് അല്ലേ. ഇത് ഇതിപ്പോ എന്താ പറയാ, ഒരു തണ്ടിന് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് 2 മുട്ട് കണക്കാക്കി 3 രൂപയ്ക്ക്. 3 രൂപയ്ക്ക് 2 മുട്ട എന്ന് പറയുമ്പോ ഇവിടുന്ന് 2 കഷ്ണം മുള. എത്ര പാല് കിട്ടുമെന്ന് ചേച്ചി പറയുന്നത്? ഇത് 2 ലിറ്റർ പാലോളം കൂടുതൽ കിട്ടുന്നുണ്ട്. അതെ അല്ലേ. പ്രോട്ടീൻ എത്ര ശതമാനം, എത്ര കണ്ടന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത്? 13%. അതെ അല്ലേ. അതൊക്കെ പഠനങ്ങൾ തെളിയിച്ചായിരിക്കും അല്ലേ. ഈ പുല്ല് വിദേശിയാണോ സ്വദേശിയാണോ ചേച്ചിക്ക് അറിയുമോ?
വിദേശിയാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് ഇറങ്ങിയതാ പറയുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്ന് വിട്ടു? ഇത് ഞങ്ങളൊരു ക്ലാസ്സിന് പോയപ്പോ ഇതിനെ പറ്റി ഒരു സാറ് ക്ലാസ് എടുത്തായിരുന്നു ഈ പുല്ലിനെ പറ്റി. അപ്പൊ ഞങ്ങൾ അത് അറിഞ്ഞ് ഞങ്ങള് വാങ്ങിയത്. അതെല്ലേ, ആ സ്ഥലത്ത് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നു, നമ്മുടെ നാട്ടിൽ പരീക്ഷിച്ചു, പശുക്കൾക്ക് കൊടുത്തു, പാല് 2 ലിറ്ററിന് മേളില് വരുന്നു എന്ന് കണ്ടു. പിന്നെ അതിന് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാന്ന് കണ്ടു. അതുപോലെ തന്നെ പശുക്കൾക്ക് ഇത് ചവിട്ടിൽ നിന്ന് തന്നെ ചെത്തി കൊടുത്താൽ നമുക്ക് മുഴുവൻ കൊടുക്കാം, സോഫ്റ്റ് ആണ്, ലാഭകരമാണ് ഈ കൃഷി എന്ന് മനസ്സിലാക്കി 3 ഏക്കർ സ്ഥലത്ത് നിങ്ങൾ വിശാലമായിട്ട് അങ്ങ് 2 കൂട്ടരും കൂടി അങ്ങ് നട്ടു. അതിനുശേഷം ദാണ്ടത് മുറിച്ച് വിൽക്കാനുള്ള പരുവത്തില് സാധനം സെറ്റാക്കി ഇല്ലേ, അതല്ലേ ഇപ്പൊ ഇവിടെ നടന്നത്. ഓക്കെ, കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം, ഇവരുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ തണ്ട് ആവശ്യമുണ്ടെങ്കിൽ അല്ലെ പുല്ല് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇവരെ വിളിക്കാം. ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.